മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് കൂടി പോകുകയാണ്. ഹജ്ജിന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ വഹാബിനെതിരെ കൂടുതൽ പേർ രംഗത്ത്. അധ്യാപകനായി വിരമിച്ചപ്പോൾ ലഭിച്ച 7.5 ലക്ഷം രൂപ ഹജ്ജിനായി നൽകിയ കൊല്ലം ചവറ ഇടപ്പള്ളിക്കോട്ട സ്വദേശി കൊച്ചുതറയിൽ അബ്ദുൽ റസാഖിനും ഭാര്യയ്ക്കും പണം നഷ്ടപ്പെട്ടു. പണം ആവശ്യപ്പെട്ട ലീഗ് നേതാവിന്റെ വീട്ടിലെത്തിയ റസാഖിനെ ആക്രമിക്കുകയും ചെയ്തു. 2018 ഏപ്രിലാണ് പണം കൈമാറിയത്. മുസ്ലിം കുടുംബങ്ങളെ സംബന്ധിച്ച് ഹജ്ജ് എന്ന് പറയുന്നത് മഹാപുണ്യകർമ്മമാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ മുസൽമാനും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആഗ്രഹിക്കുന്നത്. അത് വ്യാപാരവൽക്കരിക്കപ്പെടരുത്, അതുപോലെ തന്നെ അത് വിനോദസഞ്ചാരമാകരുത് എന്നുവരെ പരസ്യം നൽകിയാണ് ഇതിൽ നമുക്ക് ഇതിൽ ഈ പണം തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണ വിധേയനായിട്ടുള്ള അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ മക്ക വഹാബ് ഇതിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ഇതിൽ വീണ് പണം നഷ്ടപ്പെട്ട അബ്ദുൾ റസാഖാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. താങ്കൾക്ക് എത്ര രൂപ നഷ്ടമായി? എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? ഒരാളിന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കൂടിയാണ്. ഒരാളിന് 3,65,000 രൂപ വെച്ച് 7,30,000 രൂപ ഞങ്ങളുടെ സർവീസിൽ നിന്ന് കിട്ടിയ ഗ്രാറ്റുവിറ്റിയാണ് ഇതിനായിട്ട് കൊടുത്തത്. അതാണ് തട്ടിച്ചുകൊണ്ട് പോയത്. 2018 ഏപ്രിൽ മാസമാണ് കാശ് മേടിക്കുന്നത്. ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഹജ്ജ് നടക്കേണ്ടത്. പക്ഷേ ഹജ്ജിന് അവസാന ദിവസം പോലും ഞാൻ നാളെ ആവട്ടെ നാളെ എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ഹജ്ജിൻ്റെ യാത്ര ക്ലോസ് ചെയ്യുന്നത് വരെ അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഹജ്ജ് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ഉടനെ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ കാലം അവധിയൊക്കെ പറഞ്ഞ് വളരെ നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഇനി പൈസ കിട്ടാത്ത ഒരവസ്ഥയിലാണ്. നിങ്ങൾ ഈ പണം ആവശ്യപ്പെട്ട് ഇതിലിങ്ങി നഷ്ടപ്പെട്ടവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയില്ലായിരുന്നു? പല ആവർത്തി പോയി. അവിടെ ചില സമയത്ത് അവിടുത്തെ CA ഇടപെട്ടതാണ്. ശാസാകോട്ട CA ഇടപെട്ടു. ശാസാകോട്ട CA പരാതി പറഞ്ഞു. അങ്ങനെ CA വീണ്ടും വിളിച്ചു വരുത്തി. CA ഓഫീസിൽ വിളിച്ചു വരുത്തിയപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് 3-6 വസ്തുവുണ്ട്, അത് വിറ്റെല്ലാവരുടെയും കടം തീർത്തുകൊള്ളാം. അതിനൊരു രേഖയൊക്കെ കാണിച്ചു, ഒരു ഫോട്ടോസ്റ്റാറ്റ് പത്ര ആധാരത്തിൻ്റെ. പക്ഷേ അതെല്ലാം തട്ടിപ്പായിരുന്നു. അങ്ങനെ 3-6 ലൊന്നും അയാൾക്ക് വസ്തുവൊന്നുമില്ല. അങ്ങനെ വസ്തുവുണ്ടെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തി. പക്ഷേ CAയും പിന്നെ കൈമല്ലത്ത് കാണും, കാരണം അവർക്കൊന്നും ചെയ്യാൻ വയ്യ. അതിനുശേഷം ചവറ CAക്ക് ഞാനും അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആളും കൂടി പരാതി കൊടുത്തു. അദ്ദേഹം പരാതി അദ്ദേഹത്തിൻ്റെ പെൻഡിങ്ങിലാണ്. പക്ഷേ ഒരു അന്വേഷണവും പിന്നെ ഇതുവരെ നടത്തിയിട്ടില്ല. അൽ സലാമത്ത് ഹജ്ജ് ഉംറ സർവീസ് എന്നാണ് ഇതിന് പേരിട്ടതും. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളിൽ നിന്ന് ഹജ്ജിന് അവസരമൊരുക്കാമെന്ന് പറഞ്ഞ് ഈ പണം തട്ടിയത്. പക്ഷേ മറ്റു പലരുടെയും തലയിലേക്ക് ഇത് പഴിചാരി. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാവ് കൂടിയായിട്ടുള്ള ഈ അബ്ദുൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ വഹാബ് അദ്ദേഹം ഇതിൽ നിന്ന് ഇപ്പോൾ തലയൂരിയിരിക്കുകയാണ്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ഏതായാലും മഞ്ചേശ്വരത്തെ ലീഗ് തട്ടിപ്പ് പോലെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു മുഖമാണ് കൊല്ലത്തും ഇപ്പോൾ നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് ഈ മതവിശ്വാസികളുടെ മുസ്ലിം മതവിശ്വാസികളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നത്. ഏതായാലും വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും. രാജ്കുമാർ, ഇന്നലെയും നമ്മൾ കണ്ടതാണ് ഈ ഹജ്ജിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്ത ഒരു സംഭവം രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മറ്റൊരു അധ്യാപക കുടുംബമാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും ഈ ലീഗ് നേതാവ് പണം തട്ടിയെടുത്തിരിക്കുകയാണ്. എന്താണ് വിശദാംശം? രൂപയാണ് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഏതാണ്ട് 10 ആണ്ടുകളായിട്ടുള്ള അദ്ദേഹത്തിന്റെ അധ്യാപക വൃത്തി, അതിൽ നിന്ന് അദ്ദേഹം വിരമിച്ചപ്പോൾ ആ വിയർപ്പൊഴുക്കി അതിൽ സമ്പാദിച്ച പണം, സർക്കാർ ആധികാരികമായി അദ്ദേഹത്തിന് അവകാശപ്പെട്ട് നൽകിയ പണം, ആ പണം കൊണ്ടാണ് ഒരു ഹജ്ജ് പുണ്യകർമ്മത്തിന് വേണ്ടി പോവാൻ തയ്യാർ തീരുമാനിച്ചതും. അതനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ അബ്ദുൽ വഹാബിനെ ഈ പണം ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ആ പണം നഷ്ടപ്പെട്ടു. ഈ 2018 ഏപ്രിൽ 18 ഈ സംഭവം നടക്കുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇതിൽ തട്ടിപ്പിനിരയായ ചവറ കുറ്റിവട്ടത്ത് മാത്രം 14 കുടുംബങ്ങൾക്കാണ് ഇതുപോലെ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഒരു സ്ഥലം കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ വിവിധ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇയാളുടെ തട്ടിപ്പിന് ഇരയായവർ ഉള്ളത്. അന്ന് തന്നെ ഇവരിത് പരാതി നൽകിയിരുന്നതാണ്. പക്ഷെ ഇതില് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പണം കിട്ടാൻ വളരെ വൈകുമെന്നുള്ള മുസ്ലിം ലീഗ് അതിന്റെ പ്രാദേശിക നേതൃത്വത്തിലുള്ളവർ അന്ന് ഇടപെട്ട് ഇതെല്ലാം അട്ടിമറിക്കുകയായിരുന്നു.
പോലീസ് അവരെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ സംഭവിച്ചത് മറച്ചായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഇവർ വീടുകളിൽ പോയി പ്രശ്നമുണ്ടായപ്പോൾ ഈ അബ്ദുൾ റസാഖ് അദ്ദേഹത്തിന്റെ മകനുമായി അവിടെ പോവുകയും മറ്റുള്ളവർ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ അബ്ദുൾ റസാഖിനെ ഇതില് ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള അബ്ദുൾ വഹാബിന്റെ മകൻ കയ്യേറ്റം ചെയ്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. പക്ഷെ അന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ പിന്നീട് ഏതോ തരത്തിൽ ഇത് പണം നൽകാം, അതുകൊണ്ട് ഇതൊരു കേസായി പോകരുത് എന്നുള്ളതിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഇവരത് വിശ്വസിച്ച് എല്ലാത്തിൽ ഇവർക്ക് ഏറ്റവും പ്രധാനം പണമായിരുന്നു. അത് കിട്ടും, നൽകും നൽകും എന്ന് വാഗ്ദാനം നൽകി എല്ലാ നിലയിലും ഇവരെ കബളിപ്പിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയല്ലോ, മൂന്നാറിൽ സ്ഥലം തനിക്ക് തന്റെ പേരിലുണ്ട്, അത് വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് തരാനുള്ള ബാധ്യത തീർക്കുമെന്നാണ് അദ്ദേഹം പലരോടും ഈ പ്രതി സ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള അബ്ദുൽ വഹാബ് അന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. അതെല്ലാം കളവായിരുന്നു എന്ന് പിന്നീട് ഇവർക്ക് ബോധ്യപ്പെട്ടു. തുടർന്നാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ അബ്ദുൾ വഹാബും അദ്ദേഹത്തിന്റെ കൂട്ടാളിയുമായിട്ടുള്ള ഒരു നുജുമുദ്ദീൻ മുസ്ലിയ അദ്ദേഹവും കൂടി ഈ തക്കല പോലീസിൽ ഒരു പരാതി നൽകുകയും തങ്ങളെ തക്കലയിൽ ഉള്ള ട്രാവൽ ഏജൻസി തങ്ങളെ കബളിപ്പിച്ചു എന്നൊരു പരാതി നൽകി. ആ പരാതി തുടർന്ന് തക്കല പോലീസ് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവരത് പാതി കുറച്ച് പണം മടക്കി നൽകി, ബാക്കി പണത്തിന് കരാർ വെക്കുകയും ചെയ്തു. പക്ഷെ അതും നടക്കാതായപ്പോഴാണ് ഇവര് ഈ കൊട്ടാരക്കര റൂറൽ എസ്പിക്ക് ഈ നുജുമുദ്ദീൻ തന്നെ ഒരു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതേസമയം ഇരകൾക്ക് പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ പോലീസ് ഇതുവരെ ഒരു കേസ് പോലും എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് ഇതിലെ ഒരു വിരോധാഭാസം. അത് എസ് പി ഹരിശങ്കറുമായി റൂറൽ എസ് പി ഹരിശങ്കറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവരിനി നാളെ പ്രതി ആയിക്കൂടാന്നില്ല, അന്വേഷണം നടക്കുകയാണ്. മുഖ്യവാറും ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് പോയി അതിന്റെ പ്രതികളെ പിടികൂടുന്നതിനും ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലമായതുകൊണ്ട് മാത്രമാണ് അതിന് ചില തടസ്സങ്ങൾ നേരിട്ടതെന്നാണ് ഹരിശങ്കർ പറഞ്ഞത്. എന്തായാലും ഇവരെ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഈ അബ്ദുൾ വഹാബ് ആണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു ഉന്നത നേതാവാണ്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നിരവധി മുസ്ലിം ലീഗ് നേതാക്കളുമായി ഒത്തു നിൽക്കുന്ന ചിത്രങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു. അറബി വേഷത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം തന്നെ പുറത്തു വിട്ടിരുന്നു. ഇതെല്ലാം കാണിച്ചാണ് ഈ പാവപ്പെട്ട ഈ മുസ്ലിം സമുദായത്തിലെ വിശ്വാസികളെ അദ്ദേഹം രാജ്കുമാർ, അതായത് ഈ മഞ്ചേശ്വരത്ത് ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ പണം തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട്, ലീഗ് നേതൃത്വം പണം തിരികെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വഞ്ചിക്കുന്നത് പോലെ തന്നെയല്ലേ ഇപ്പോൾ കൊല്ലത്തും പണം നൽകാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇവരെയും പറ്റിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ അതായത് ഈ നിലവിൽ ഈ സൂചിപ്പിച്ച സംഭവത്തിൽ കമറുദ്ദീൻ എം എൽ എയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നല്ലോ ന്യായീകരിച്ച്. അതേപോലെ തന്നെയായിരുന്നു അന്ന് ഈ പരാതിയുമായി പോയവരെ ഈ മുസ്ലിം ലീഗിന്റെ ശൂരനാടും മറ്റുമുള്ള ജില്ല കൊല്ലം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതൃത്വം ഇടപെട്ട് ശാന്തരാക്കുകയും പണം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഏറ്റവും അവസാനം കൈകഴുകി. ഒരുപക്ഷെ കമറുദ്ദീന്റെ കേസിനകത്തും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. 150 കോടിയുടെ ബാധ്യത എങ്ങനെ തീർക്കുമെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അതിന് കൃത്യമായ ഉത്തരം പുറത്തു വന്നിട്ടില്ല. അതുപോലെയാണ് ഇക്കാര്യത്തിലും പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയ ഈ മുസ്ലിം ലീഗ് നേതാവ് അദ്ദേഹത്തിന്റെ ഈ ആദ്യഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം ഇടപെട്ടിരുന്നു. ഇപ്പോൾ അവരും കൈയൊഴിഞ്ഞ മട്ടാണ്, ഇദ്ദേഹം കൈമലർത്തി കാണിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് പണം നഷ്ടപ്പെട്ടു. ഇത് ഇതില് സമയം ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോയിൽ ഒരു നോട്ടീസ് കാണിക്കുന്നുണ്ട്. ആ നോട്ടീസിൽ അദ്ദേഹം തന്നെ പറയുന്നു ഇത് ഒരു കച്ചവടമല്ല, ഇതൊരു വിനോദസഞ്ചാരത്തിന്റെ കാര്യമല്ല, ഹജ്ജ് എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്, അതിൽ കബളിപ്പിക്കപ്പെടരുത് എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ പണം വാങ്ങി ഇവരെയെല്ലാം അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ചത്. അതെ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത കൂടിയല്ലേ രാജ്കുമാർ കാണുന്നത്? ഇപ്പോൾ തന്നെ നിരവധി പേർ ആളുകൾക്കെല്ലാം ഭയമാണ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ ആലങ്കോട് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലെ ആലങ്കോടുള്ള ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹം അവർ പഞ്ചായത്ത് മെമ്പറുമാണ്, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരിക്ക് പണം നഷ്ടപ്പെട്ടിരുന്നു, അതിന്റെ പേരിൽ ഈ അബ്ദുൾ വഹാബിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ ആരോപണ വിധേയനായ അബ്ദുൾ വഹാബ് പറഞ്ഞ മറുപടി, ഞാനൊരു മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവാണ്, താനൊരു കോൺഗ്രസ്സുകാരനാണ്, എന്നോടാണോ കളിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ താൻ എന്നിൽ നിന്ന് ആ പണം ഒന്ന് വാങ്ങി കാണിക്കൂ എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ഇക്കാര്യം നമ്മളല്ല പറഞ്ഞത്, ഇത് വെളിപ്പെടുത്തിയത് ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് തന്നെയാണ്. അദ്ദേഹവും ഈ കൊട്ടാരക്കര റൂറൽ എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ പരാതിയുമായി ഇന്നോ നാളെയോ ആ പോലീസിനെ സമീപിക്കാനാണ് ഇപ്പോൾ തട്ടിപ്പിനിരയായവർ ആലോചിച്ചിട്ടുള്ളത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലീഗ് നേതൃത്വം തന്നെ വീണ്ടും ഇവിടെ ഇടപെട്ട് ഈ തട്ടിപ്പിനിരയായവരെ വീണ്ടും പറ്റിച്ചിരിക്കുകയാണ്. ഈ പണം നഷ്ടമായവർക്ക്, ഹജ്ജിന്റെ പേരിൽ പണം നഷ്ടമായവർക്ക്
പണം തിരികെ നൽകാമെന്ന് ലീഗ് നേതൃത്വം തന്നെ ഇടപെട്ട് പറയുകയും അതൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കൊല്ലത്തും കാണുന്നത്. രാജ്കുമാറാണ് കൊല്ലത്തു നിന്നും ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ നൽകിയത്.